എല്ലാ മുത്തുമണിയാക്കും ഒരു ജബറാൻ കുറ്റി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഇച്ച് പിന്നെ ഞാൻ രാജസ്ഥാന് പോയപ്പോ അജ്മീർ അവിടുന്ന് പിന്നെ കിട്ടിയൊരു സാധനമാണ്. ഇത് ഓല് പറഞ്ഞ എന്താ അറിയോ, കസ്തൂരിമാന്റെ മേത്ത് നിന്ന് കിട്ടുന്ന ഒരു സുഗന്ധദ്രവ്യാണ് കസ്തൂരി പറഞ്ഞ സാധനം. അല്ലേ, കസ്തൂരി പറഞ്ഞ സാധനമാണിത്. അപ്പൊ ഇത് നമുക്ക് 200 രൂപയൊക്കെ കിട്ടിയ സാധനം. എന്തോ ഒരു പറഞ്ഞു വെച്ചാൽ ഇതിന്റെ വാസന പോകുന്ന ജൂല എന്ന് പറഞ്ഞത് തന്നതാണ്. എവിടെ ഇതൊരു കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ വാസന പോയി. പക്ഷെ എന്താ പറയുക, ഞാൻ അതെല്ലാം ഇവിടെ വിശദീകരിക്കണത് ഇതിന്റെ ഇതിപ്പോ തീരമാണല്ല, ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഉള്ളില് എന്താണോ കാട്ടിയിരിക്കണത്, ഇത് സംഭവം ഒറിജിനൽ അല്ല. ഒറിജിനൽ കസ്തൂരി ഈ കോലത്തിൽ അല്ലാത്ത വരിക, അതും 200 രൂപയൊക്കെ കിട്ടൂല. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളൊന്ന് തുറന്നു നോക്കാം, ഇതിൽ എത്ര ഒരു കാട്ടി കൂട്ടിയിരിക്കണെന്ന് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അതാണ് അൺബോക്സിംഗ് ആണെന്ന്, അൺബോക്സിംഗ് കസ്തൂരിമാൻ അൺബോക്സിംഗ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് തന്നെ നമ്മള് ഇത് കണ്ട ഒറിജിനൽ ആണെന്നൊക്കെ തോന്നും നമുക്ക്, പക്ഷെ വെറുതെ ആണത്, ഒരു തോന്നലും ഇല്ല. അപ്പൊ നമ്മൾ അൺബോക്സിംഗ് ഒരു കത്തിയും കൊണ്ട് ഇങ്ങനെ മുറിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഇച്ചും തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാന് ഒരു പൂതിണ്ട്. ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കണേ ഇതെന്താ നിറച്ചിക്കണറപ്പേ, ഇതെന്താണ് സാധനം, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന സാധനം. എന്നത് മണമൊന്നുമില്ല, ഇതിൽ എന്തൊക്കെയോ സാധനം കുത്തിത്തുറ്റക്കാണത്. കുറച്ച് പൊടിയും മണൽ, മണലല്ല കേട്ടോ, പിന്നെ പല്ലിക്കാട്ടം മാറ്റത്തെ കുറച്ച് സാധനം. ഇതാണ് ഇപ്പൊ ഇതിൽ ഉള്ളത്. ആവോ, ഇത് നിറച്ച് അരിമണിയോ, അതോ ഇത് അരിമണിയാണ്. ഓ, ഇത് അരിമണി മാതിരി അങ്ങനെ അരിമണി നുറുക്കിയതാണിത്. ചായ കാച്ചുമ്പോടാ കുറച്ച് ഇപ്പൊ വാരിയും കണ്ട് അതിന് പറ്റും. അപ്പൊ ഇതാണ് നമ്മള് മാങ്ങ കസ്തൂരി പറഞ്ഞത്, ഒറിജിനൽ ആണ് പറഞ്ഞ തന്നാവോ. ഈ ചപ്പം തന്നെ ഒരു സംശയം ഉണ്ടായിന്, ഒറിജിനൽ ഒരു 200 രൂപയൊക്കെ കിട്ടുമോ, അങ്ങനെ ഒരു സംശയം ഉണ്ടായിന്. സംഭവം ഏതായാലും ഇതിനെ മണം പോയപ്പോ ഇച്ചത് തുറക്കാൻ പോതിയായി, തുറന്നു. ഇനി ഇത് വല്ല മത്തമ്പള്ളിക്കും കൊണ്ടുപോയിട്ടാ മതി, വളമയാക്കി കണ്ട് അതിന് പറ്റും. ഓലുണ്ടല്ലോ അവിടുന്ന് ഇഞ്ഞോട് മാങ്ങിയപ്പോ പറയാണ് എടാ ഇജിത് പിന്നെ എൻ്റെ അലമാരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഡ്രസ്സൊക്കെ നല്ല സ്മെല്ലുണ്ടാവും എന്ന് പറഞ്ഞു. മാങ്ങിയപ്പോൾ നല്ല സ്മെല്ലുണ്ട്. എന്നിട്ട് ഞാൻ ആ ഊറ്റത്തിൽ വന്നുങ്ങാണ്ട് ഞാൻ ഇത് പിന്നെ ഞാൻ അലമാരിയിലൊക്കെ വെച്ച് 2 ദിവസം ഉണ്ടായിന് ഞാൻ മണം, പിന്നോട്ട് ഉണ്ടായതുമില്ല. എന്നിട്ട് ഞാൻ കുറേ കാലം വെച്ചിനി അതിൻ്റെ ഉള്ളിൽ, പിന്നെ അതിങ്ങനെ നോക്കുമ്പോഴാണ് ഈ സാധനം ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഇത് ഒരു ഒറിജിനൽ ക്വാളിറ്റിയിലാണ് ഒരു ഉണ്ടാക്കിക്കണത്, ഇത് സാധാ കല്ലൊന്നുമല്ല. ഈ കസ്തൂരി എന്ന് പറഞ്ഞ സാധനം കസ്തൂരിമാന് വളരെ റയറായിട്ട് കാണുന്നൊരു സാധനം അത്രേ. വല്ലാതെ വംശനാശം സംഭവിച്ചു പോണൊരു സാധനമാണ് ഈ കസ്തൂരിമാന് പറഞ്ഞാല്. അപ്പൊ അതിൻ്റെ ഈ ജാതി മുടുകയൊക്കെ കിട്ടണമെങ്കിൽ, മുടുകയല്ല ഇത്, ഇങ്ങനത്തെ ഈ സാധനമൊക്കെ കിട്ടണമെങ്കിൽ നല്ല റിസ്ക് തന്നെയാണ്. ഏതായാലും നമുക്ക് കുറച്ച് അരിമണി കിട്ടിയിരിക്കണേ. പിന്നെ ഇത് നമ്മൾ അജ്മീർ പോയപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ തൂക്കി വെക്കണ മാതിരി കസ്തൂരി ഉണ്ട്. എന്തൊക്കെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു കന്മതം, നമ്മളിതൊക്കെ ആദ്യമായിട്ട് കേൾക്കും കാണുമല്ലേ. അപ്പോൾ അത് ഒറിജിനൽ എന്താന്ന് എങ്ങനത്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ റോഡ് സൈഡിലാണ് ഇപ്പോൾ ഈ കസ്തൂരി വിൽക്കണതേ, അതിമേ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ, വീഡിയോ ഞാനിവിടെ നിർത്താൻ പോവാണ്. ഈ കസ്തൂരി എന്താണ്, കസ്തൂരിൻ്റെ പിന്നെ ഈ സാധനം എന്താണെന്നൊക്കെ നിങ്ങൾ യൂട്യൂബിൽ വേറെ ചാനലിൽ നോക്കി പഠിച്ചോളിയും ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇച്ചറിയാം, ഇച്ചതിനെ പറ്റി കൂടുതൽ ഐഡിയ അല്ല. അങ്ങനെ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരോടും ഗുഡ് ബൈ.